ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ രാവിലെ തന്നെ ഭയങ്കര മഴയാണ് കേട്ടോ. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ മഴയാണ്. അപ്പോൾ ഞാനൊരു 6:30 ആയപ്പോഴാണ് എഴുന്നേറ്റത്. എന്നിട്ട് പല്ലി വെക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ചെറുതായിട്ട് തോളാൻ വേണ്ടി തുടങ്ങി. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര മഴയായി. കുറേ നാളുകൾക്ക് ശേഷമാണ് രാവിലെ മഴ പെയ്യുന്നത്. വൈകുന്നേരം മിക്കവാറും പെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഓടിപ്പോയിട്ടൊരു ഗ്രീൻ ടീ കുടിച്ചിട്ട് ഞാൻ വന്നിട്ട് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞാൻ വീട്ടിലൊക്കെ പോയിട്ട് കുറേ ദിവസമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ വന്നു എക്സാമിൻ്റെ ടൈമിൽ. അപ്പോൾ വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു. റീസ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ചെറുതായിട്ട് ബോഡി പെയിൻ ഉണ്ടാവും. 2 ദിവസം കണ്ടിന്യൂസ്ലി ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തിരുന്ന എക്സസൈസല്ല ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ അത് ചേഞ്ച് ചെയ്ത് കുറച്ചുകൂടി വയറിനും കൂടിയുള്ള എക്സസൈസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് വയറൊക്കെ ചാടുന്നുണ്ട്. അതല്ല, വീട്ടിൽ പോയിട്ട് അങ്ങനെ അധികം ജോലിയൊന്നും ചെയ്തില്ല. ഫുഡൊക്കെ കഴിക്കലും പരിപാടിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് തടി കൂടിയോ എന്നൊരു സംശയമുണ്ട്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു തടി വെച്ചോന്ന്. ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കങ്ങനെ വണ്ണം വെക്കുന്ന വലിയ ഇഷ്യൂ ഒന്നുമില്ല. മെലിഞ്ഞിരുന്നാലും വണ്ണം വെച്ചിരുന്നാലും നമ്മൾ ആരോഗ്യത്തോടെ ഹെൽത്തി ആയിട്ടിരുന്നാൽ മതി. പക്ഷെ എനിക്ക് വയറ് ചാടുന്നത് കുറച്ച് ഇഷ്യൂ ആണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റോട് വരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞില്ല, കുറച്ച് ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കും. പക്ഷെ ചിലപ്പോൾ ഉറക്കം വന്നാൽ കയറി കിടന്ന് ഉറങ്ങും. അപ്പോൾ അതിൻ്റെയൊക്കെയാണ് എനിക്ക് കുറച്ച് വയറൊക്കെ ചാടിയിട്ടുള്ളത്. അപ്പോൾ അത് എന്തായാലും നമ്മൾ എക്സസൈസൊക്കെ ചെയ്ത് കൺട്രോൾ ചെയ്യണം. നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമുക്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും. നമ്മളോർക്കും നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്നല്ലേ വീട്ടിൽ, അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ശരിക്കും ആദ്യമായിട്ട് ഞാൻ എക്സസൈസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ബോഡിയിൽ എത്ര മസിൽസ് ആണ് അനങ്ങാനുള്ളത്. ഫുൾ ബോഡി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൈക്കും കാലിനും എല്ലാ മസിലിനും വേദനയായിരുന്നു. ശരിക്കും ആ ഒരു മസിലൊന്നും ഇപ്പോൾ അത്രയും നാളായിട്ട് അനങ്ങുന്നില്ല. നമ്മളെന്തെങ്കിലും അനങ്ങാത്തൊരു സാധനം അനക്കുമ്പോഴല്ലേ നമുക്ക് പെയിൻ വരിക. അപ്പോൾ ഒരു 10 മിനിറ്റ് എക്സസൈസ് കൊണ്ട് തന്നെ നമ്മുടെ ഫുൾ ബോഡിക്ക് അത്രയും എഫക്റ്റ് ഉണ്ടായി എന്നാണ് അർത്ഥം. രാവിലെ ജോലിക്ക് പോകുമ്പോഴൊക്കെ ടൈം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് വൈകുന്നേരം എക്സസൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. വൈകുന്നേരം ചെയ്യുന്ന ടൈപ്പ് എക്സസൈസ് ഉണ്ട്. പിന്നെ നമ്മുടെ വയറിന് വേണ്ടിയുള്ള എക്സസൈസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വൈകിട്ടും ചെയ്യാം, കുഴപ്പമില്ല. ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പ് ചെയ്താൽ മതി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ വന്നിട്ട് എൻ്റെ സ്കിൻ കെയർ ഒന്ന് ചെയ്യുന്നുണ്ട്. രാവിലെ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ വേർക്കുമല്ലോ. അപ്പോൾ ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ട് പിന്നെ ഫുഡ് കഴിച്ചിട്ടാണ് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് സിറം അപ്ലൈ ചെയ്യും, പിന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇതെന്നും രാവിലെ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് കയറുന്നുണ്ട്. അവിടെ നല്ലൊരു മുട്ടൻ പണിയുണ്ട്. ഞാൻ രാവിലെ പരിപ്പ് വേകാൻ വേണ്ടി വെച്ചതാണ്. നല്ലപോലെ അടുക്കി പിടിച്ചു. അപ്പം ഞങ്ങൾക്കിവിടെ ഇൻഡക്ഷനിൽ വെക്കുന്ന കുക്കർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, വെള്ളം കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തീ കുറച്ചിടാൻ മറന്നുപോയി. അങ്ങനെ നല്ലപോലെ അടുക്കി പിടിച്ച് പിന്നെ മണം വന്നപ്പോഴാണ് ഓർമ്മ അത് ഇങ്ങനെ ഊടിപ്പോയി ഓഫാക്കി. അപ്പോൾ അത് കുറച്ച് നേരം വെള്ളത്തിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഇളക്കാൻ എളുപ്പമുണ്ടായിരുന്നു. അങ്ങനെ പാത്രമൊക്കെ ഒരുപാട് കഴുകാനുണ്ട്. ഇന്നലെ രാത്രി ഇവിടെ മഴയായിരുന്നു, അതുകൊണ്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പിന്നെ കഴുകാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് ഇന്നലത്തെ രാത്രിയിലത്തെയും ഇന്ന് രാവിലത്തെയും ഫുൾ പാത്രമുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എല്ലോ ക്ലാസ്സിൽ ഗിഫ്റ്റ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ എല്ലോ ക്ലാസ്സുമായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ എല്ലോ ക്ലാസ്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിനുവേണ്ടി എലിജിബിൾ ആവും. പിന്നെ നമ്മൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നതും നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ നോക്കിയിട്ട് അവർ റാൻഡം ആയിട്ടാണ് കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ കഴിവുകളെ വളർത്തുന്നതിനൊപ്പം നമ്മളൊരു ലക്കി വിന്നർ ആണെങ്കിൽ ഉറപ്പായിട്ടും എല്ലോ ക്ലാസ്സിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടും. അപ്പോൾ കുറേ പേർക്ക് എല്ലോ ക്ലാസ് എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. എല്ലോ ക്ലാസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഒരു ഹോബി ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. 3 വയസ്സ് തൊട്ട് 16 വയസ്സുള്ള കുട്ടികൾക്ക് ഇതിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഹോബി ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. അപ്പം കുക്കിങ്, ക്രാഫ്റ്റ്, ഡാൻസിങ്, സിംഗിങ്, യോഗ പോലുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, GK പോലുള്ള അതുപോലെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ട്. അതുപോലെ എല്ലോ ക്ലാസ്സിൽ 1,000,000 കുട്ടികൾ ദിവസവും ഒരുപാട് ഹോബി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രൊഫഷണൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ഡാൻസ് ഇന്ത്യ ഡാൻസ് വിന്നർ സൽമാൻ യൂസഫ് ഖാൻ, ഇന്ത്യൻ ബാഡ്മിൻ്റൺ പ്ലെയർ ശ്രീകാന്ത്, അതുപോലെ തന്നെ ഇന്ത്യൻ സിംഗർ ഷാൻ, ഇവരെ പോലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ളവരാണ് ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും അവൈലബിൾ ആണ്. അപ്പോൾ മെയ് മാസത്തെ കോണ്ടസ്റ്റ് വിന്നറിന് യെല്ലോ ക്ലാസ്സിൻ്റെ ഗുഡീസും അതുപോലെ തന്നെ കിൻഡിലും ആണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ യെല്ലോ ക്ലാസ്സിൽ സമ്മർ ക്യാമ്പ് നടക്കുന്നുണ്ട്. IIT ആൻഡ് IIM ഗ്രാജുവേറ്റ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ള 7 സ്കിൽസ് നമ്മളെ പഠിപ്പിച്ചു തരുന്ന 100+ ക്ലാസ്സസ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ ദുബായിലേക്കുള്ള ഒരു ട്രിപ്പ് നമുക്ക് വിൻ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അത് ലക്കി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ആ ഒരു ട്രിപ്പ് കിട്ടുക. മാത്രമല്ല യെല്ലോ ക്ലാസ്സിലെ സ്കൂൾസ് ഓഫ് ദി ഇയർ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കൂളെ യെല്ലോ ക്ലാസ്സിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം 3 top 3 സ്കൂളിലുള്ള top 3 സ്റ്റുഡൻസിന് അവർ ഗിഫ്റ്റിന് വേണ്ടി സെലക്ട് ചെയ്യും. അപ്പം പല രീതിയിലുള്ള സമ്മാനങ്ങൾ യെല്ലോ ക്ലാസ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. യെല്ലോ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക.
അങ്ങനെ ദാ ഞാൻ ഫുള്ളായിട്ട് ഇവിടെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് അടുക്കള നല്ലപോലെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റൂമിൽ വന്നപ്പോഴത്തേക്ക് ഇതാ രണ്ടുപേരെന്നെ മടി കയറി ഇരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം കമൻസൊക്കെ ഒന്ന് വായിച്ചിട്ട് കമൻസിനൊക്കെ റിപ്ലൈ ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഞാൻ എവിടെ പോയിരുന്നാലും എൻ്റെ മടിയിൽ കയറി ഇതുപോലെ ഇരിക്കും കേട്ടോ. രണ്ടുപേരുടെ ഫുൾ ടൈം പരിപാടി ഇതാണ്. എൻ്റെ തോളെ കയറി ഇരുന്നിട്ട് എൻ്റെ കയ്യിലും എൻ്റെ ചെവിയിലും ഒക്കെ കടിയാണ് ഇവൻ്റെ പരിപാടി. പ്രത്യേകിച്ച് ആ ചെറുക്കൻ, ഇവനാണോ ചെറുക്കൻ, ഇവൻ്റെ ഫുൾ ടൈം പരിപാടി ഇതാണ്. എനിക്ക് നല്ലപോലെ അവൻ കടിക്കുന്നുണ്ട്. ഇവള് പിന്നെ പാവാട്ടോ, ഇത് പെണ്ണാണ്, ഇവള് ഇടയ്ക്കിടയ്ക്ക് നക്കിയൊക്കെ തരും. ഇതാണ് ഇവളുടെ പരിപാടി. പിന്നെ ഞാൻ കുറച്ചുകൂടി മൈക്രോ ഗ്രീൻസ് പ്ലാന്റ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിത്തൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കടുകും ഉലുവയും മാത്രമേ ഇടുന്നുള്ളൂ. പയർ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉലുവ കുറച്ചിടുന്നുള്ളൂ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഉലുവ സക്സസ് ആയില്ല. ഒന്നും കൂടി ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കടുകാണ് കൂടുതൽ ഇട്ടത്. കടുക് വെച്ചിട്ടുള്ള കറിയും സൂപ്പറായിരുന്നു. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടുള്ള റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അത് സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ കുറച്ച് കുറ്റിപ്പയറിൻ്റെ വിത്ത് മുളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് മുളപ്പിച്ചിട്ട് കടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കിളുത്ത് വരും. പിന്നെ ഞാൻ ചോറും കൂടി വെച്ചിട്ട് ബാക്കി പരിപാടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇനി ഇപ്പോൾ അടുത്ത ചോറ് കരിയൊന്നും അറിയത്തില്ല. ഞാൻ ചിലപ്പോൾ മറന്നു കൂട്ടും. അടുപ്പത്ത് എന്തെങ്കിലും വെച്ചിട്ട് ഞാൻ വേറെ പരിപാടിക്ക് പോകും. അപ്പോൾ അരി അടുപ്പത്തിട്ടിട്ട് ഞാൻ അടുക്കി പെറുക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടുന്ന് മാറി നിന്നതുകൊണ്ട് തന്നെ മൊത്തം നാശാക്കിയിട്ടേക്കാണ്. പോകാൻ വേണ്ടിയുള്ള ടെൻഷനിൽ എല്ലാ സാധനങ്ങളും എടുത്തിൻ്റെ സ്റ്റഡി ടേബിളിലേക്കാണ് വെച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് നിരത്തിയിടുക, പിന്നെ ക്ലീൻ ആക്കുക, നിരത്തിയിടുക, ക്ലീൻ ആക്കുക. ഇതെനിക്കൊരു ഹോബിയാണ് കേട്ടോ. പക്ഷേ ആ ഒരു ക്ലീൻ ആക്കുന്ന സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നിരത്തിയിടുമ്പോഴാണല്ലോ നമുക്ക് ക്ലീൻ ആക്കിയിട്ട് വരിക. ക്ലീൻ ആക്കി ആ ഒരു ഫൈനൽ ലുക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിനൊരു സമാധാനമാണ്. പിന്നെ ഞാൻ അലമാരി ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കണ്ണാടി ഒന്ന് ഉടയ്ക്കുന്നുണ്ട്. കണ്ണാടിയിലൊക്കെ എന്തോ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ വാർഡ്രോബ് ക്ലീൻ ആക്കാൻ വേണ്ടി പോകുന്നുണ്ട്. വാർഡ്രോബ് ഫുള്ളായിട്ട് കുഴച്ച് വാരി വെച്ചേക്കാണ്. അടിക്കി പറക്കി വെച്ചാലും എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ഞാനൊരു സൈഡേന്ന് പിടിച്ച് വലിക്കും, അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് വലിച്ചു കഴിയുമ്പോൾ മേളിലത്തെ മുഴുവൻ മറിഞ്ഞ് താഴേക്ക് പോകും. അതുകൊണ്ട് ഇന്ന് ഞാനൊരു ഓർഡറിൽ കീപ്പ് ചെയ്തിട്ട് എല്ലാം അടുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരെണ്ണം എടുക്കുമ്പോഴും അടുത്തത് പോകാത്ത രീതിയിലൊന്ന് സെറ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മേളിൽ നിന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ എനിക്ക് കൂടുതലായിട്ടുള്ളത് ഷോർട്ട് ടോപ്സ് ആണ് കേട്ടോ. പിന്നെ കുറച്ച് കുർത്തീസും ചുരിദാറൊക്കെ ഭയങ്കര കുറവാണ്. രണ്ടോ മൂന്നോ ജോഡി ചുരിദാർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം കുർത്തീസും ഷോർട്ട് ടോപ്സും ആണ്. പിന്നെ എൻ്റെ ചുരിദാറൊക്കെ ഞാൻ അനിയത്തിക്ക് കൊടുത്തായിരുന്നു കേട്ടോ. കാരണം ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ചുരിദാറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ ഞാൻ പുറത്തൊക്കെ പോകുമ്പം എനിക്ക് ജീൻസും ടോപ്പുമാണ്. കംഫർട്ടബിൾ, അതുകൊണ്ട് അങ്ങനെ ചുരിദാർ ഇടേണ്ട ആവശ്യം വരാറില്ല. പിന്നെ ഞാൻ കുറച്ച് ഡ്രസ്സ് ഡൊണേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ ഇന്നാൾ കോട്ടയത്ത് ക്ലോത്ത് ബാങ്കിൽ പോയില്ലേ, അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം കേട്ടോ. അന്ന് നമ്മൾ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് പേര് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ബ്ലോഗ് ചെയ്തതുകൊണ്ട് അവർക്ക് ഭയങ്കര യൂസ്ഫുള്ളായി. അപ്പോൾ ഒത്തിരി താങ്ക്സ് ഉണ്ട് അവിടെ പോയി പർച്ചേസ് ചെയ്ത എല്ലാവർക്കും. ഞാൻ കുറേ നാളായിട്ട് പറയണമെന്ന് വിചാരിക്കുന്നതാണ്. അപ്പം എൻ്റെ ആ ഒരു വാക്കേഴ്ഡ് അവിടെ പോയി പർച്ചേസ് ചെയ്യും, ഡൊണേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തതിന് ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പോഴാണെങ്കിലും ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് ഇനിയും എന്തെങ്കിലും ബെനിഫിറ്റ് അവർക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ടാണ്. ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആവും. അതിനും കയറി കുറേ പേർ നെഗറ്റീവ് പറയാൻ വരും കേട്ടോ. പബ്ലിസിറ്റിക്കാണല്ലേ കുറേ പേർ ആൾക്കാരെ അറിയിക്കാനാണെന്ന്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഇത്രയും ആൾക്കാരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു അവസരമുള്ളപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ ഒരുപാട് പൈസ കൊടുത്ത് ഡ്രസ്സ് വാങ്ങാൻ പറ്റാത്തവർക്ക് അവിടെ പോയിട്ട് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാം. എൻ്റെ അനിയത്തി അവിടെ പോയിട്ട് കുറേ ടോപ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മ ഗൾഫിൽ പോകുന്നതിനുമ്പ് അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പറ്റുന്നവരൊക്കെ അവിടെ പോവുക, ഇല്ലാത്തവർ എന്തെങ്കിലും പറ്റുന്ന പോലെ തന്നെ ഡൊണേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ അതിൽ നമുക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി അങ്ങോട്ടേക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾക്കറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പഴയെന്ന് പറയുമ്പം നിങ്ങളിപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ടിട്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതോ അല്ലെങ്കിൽ ഇനി വണ്ണം വെച്ചതുകൊണ്ട് പാകമാവാത്തതോ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ വേണ്ട എന്ന് വെക്കുന്ന ഒരു ഡ്രസ്സായിരിക്കും വേറൊരാൾക്ക് കാണുമ്പം ഒരു അടിപൊളി ഡ്രസ്സായിട്ട് തോന്നുന്നത്. കാരണം എനിക്കൊരു ഇഷ്ടംപോലെ എക്സ്പീരിയൻസ് ഉണ്ട്. അമ്മയൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് മുമ്പ് എവിടെന്തെങ്കിലുമൊക്കെ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി കിട്ടും. അവർക്കതൊക്കെ ഇട്ടിങ്ങനെ ഒരു വിലയില്ലാത്തൊരു ഡ്രസ്സായിരിക്കും. ചിലപ്പോൾ ഒന്നോ രണ്ടോ തവണ ഇട്ട് കഴിഞ്ഞാൽ അവർക്കത് വേണ്ടായിരിക്കും. പക്ഷെ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര രസമാണ്, നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ആയിരിക്കും. കാരണം നമ്മൾ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടിലൊക്കെ ജീവിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അത്ര വില കൂടിയ ഡ്രസ്സുകളോ അല്ലെങ്കിൽ ഒരുപാട് വർക്കുള്ള ഡ്രസ്സുകളോ ഒന്നും വാങ്ങത്തില്ലല്ലോ. അപ്പം അമ്മ ഇങ്ങനെ വീട്ടുജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് എവിടെന്നെങ്കിലും അങ്ങനെയൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു സന്തോഷം അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇല്ലാതിരിക്കുന്ന സമയത്ത് ആരെങ്കിലും നമുക്കൊരു ഡ്രസ്സ് തരുമ്പോൾ ഉള്ള സന്തോഷം വളരെ വലുത് തന്നെയാണ്. അപ്പം നമ്മൾ വേണ്ടാന്ന് വെക്കുന്ന ഒരു ഡ്രസ്സ് പോലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവാൻ കാരണമാവും. അപ്പം നിങ്ങൾ ഉള്ളതുപോലെ എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം എന്തായാലും ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ പേര് എൻ്റെ കല്യാണ ഫോട്ടോ കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
മറന്നു. ആക്ച്വലി അന്ന് ഞങ്ങൾ ടെൻഷൻ കാരണം ഫോട്ടോ എടുക്കാൻ മറന്നു പോയിട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കല്യാണം രജിസ്റ്റർ മാരേജ് ആയിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഈ ഡ്രസ്സാണ് ഇട്ടിരുന്നത്. ചേട്ടൻ ഒരു റെഡ് കളർ ഷർട്ടാണ്. ചേട്ടയുടെ ഷർട്ട് പോയി. ഞാനിത് അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല. ഇത് ഒത്തിരി പോയി കിട്ടും. അങ്ങനെ പുറത്തിടാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ല. പക്ഷേ എന്നാലും ഞാനെടുത്ത് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരുപാട് ആർഭാടായിട്ട് കല്യാണം നടത്തി, ഒരുപാട് കടം കയറ്റി വെച്ച്, അങ്ങനെ ഒരു ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. പ്രത്യേകിച്ച് സ്ത്രീധനം എന്നുള്ളൊരു സമ്പ്രദായമേ ഞങ്ങളുടെ കല്യാണത്തിൽ നടന്നിട്ടില്ല. ഒരാണും പെണ്ണും അല്ലെങ്കിൽ രണ്ട് പാർട്ട്നേഴ്സ് തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ജീവിതത്തിലേക്ക് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി പോകുമ്പം ഒരാൾ മറ്റുള്ള ഒരാൾക്ക് പേ ചെയ്തിട്ട് ഒന്നിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ സ്നേഹത്തെക്കാളും ഒരു ഉടമ്പടിയല്ലേ നടക്കുന്നത്. അതിനേക്കാളും ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ലൈഫ് ചൂസ് ചെയ്തത് ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണം, ഒരുമിച്ച് ഏർൺ ചെയ്യണം, ഒരുമിച്ച് ജീവിതത്തിൽ മുന്നേറണം, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ സ്ത്രീധനമോ പൈസയോ ആർഭാടോ ഒന്നും ഞങ്ങൾ നോക്കിയില്ല. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ ആ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും ഹാപ്പിയായിട്ട് ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഇതിൽ കല്യാണം കഴിച്ചാലേ നല്ലപോലെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തോട്ടിനോട് യാതൊരു യോജിപ്പുമില്ല. എന്നാൽ വിയോജിപ്പുമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ പൈസയുള്ളവർ അങ്ങനെ കല്യാണം കഴിപ്പിച്ച് വിടുന്നത് കണ്ടിട്ട് സ്വന്തം മക്കളെയും അങ്ങനെ കെട്ടിച്ചു വിടണം, അതുപോലെ സ്ത്രീധനം കൊടുക്കണമെന്ന് വിചാരിച്ച് വീടൊക്കെ കടം വെച്ച് അല്ലെങ്കിൽ വീടൊക്കെ പണയം വെച്ച് ഒരുപാട് പൈസയ്ക്ക് കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് അങ്ങനെ ആ ഒരു കടത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അധ്വാനവും നമ്മുടെ അത്രയും വർഷത്തെ കഷ്ടപ്പാടും ഒക്കെ എന്തൊരു ഒന്നും ഇല്ലാതാക്കിയിട്ട് പിന്നെ ആ ഒരു ലൈഫിൽ നമുക്ക് ഹാപ്പിനെസ് ഇല്ലാതെ അല്ലെങ്കിൽ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ജീവിച്ചതുകൊണ്ട് യാതൊരുവിധ കാര്യമില്ല. നമ്മളെപ്പോഴും ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നതിൽ നല്ലത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നതാണ്. എല്ലാവരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ ഇഷ്ടത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. ഇപ്പം തന്നെ ഞാൻ ഈ പറയുന്ന ഒരു കാര്യത്തിൽ ഒത്തിരി പേർക്ക് വിയോജിപ്പുണ്ടാവും. പക്ഷേ ഓരോരുത്തരും ഓരോ വ്യത്യസ്തരായ മനുഷ്യരാണ്, ഓരോരുത്തർക്കും യുണീക്കായിട്ടുള്ള ചിന്താഗതികളുണ്ട്. സോ എൻ്റെ ചിന്താഗതികൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം എനിക്ക് ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കിട്ടിയ ഒരു പ്ലാറ്റ്ഫോം ഇതാണ്. അതായതുകൊണ്ടാണ് ഞാനിതിൽ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള മരണങ്ങളും കൊലപാതകങ്ങളും പീഡനങ്ങളും നമുക്കറിയാം. ഇതൊക്കെ കാണുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി പ്രതികരിച്ച് പോകുന്നതാണ്. കാരണം അതൊക്കെ കൊടുത്താലേ നല്ലൊരു ലൈഫ് കിട്ടുള്ളൂ എന്ന് വിചാരിക്കണതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ സ്ത്രീധനം കൊടുക്കാൻ നിങ്ങൾ വെച്ചിരിക്കുന്ന ആ പൈസ എടുത്തിട്ട് നമ്മുടെ മക്കൾക്ക് പ്രോപ്പറായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുക. ഒരാൺകുട്ടി ഒരു പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ ഡിസേർവ് ചെയ്യുന്ന പോലെ തന്നെ ഒരു പെൺകുട്ടിയും ഡിസേർവ്ഡ് ആണ്. അല്ലാണ്ട് അത് ആരുടെ ഔദാര്യമോ ഒന്നുമല്ല. നമ്മൾ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ നമ്മൾ നേടുകയാണെങ്കിൽ തന്നെ നമുക്ക് മുമ്പോട്ട് ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് പറ്റും, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റും. പലർക്കും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റാത്തത് ഈ ഒരു കാര്യം കൊണ്ടാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ചിലപ്പോൾ ഒരു 17 വയസ്സ് 18 വയസ്സ് ആകുമ്പോൾ തന്നെ ഒരു പ്ലസ് ടു കഴിയുമ്പോൾ കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ട് അവർക്ക് ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം, ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് പീഡനം വന്നാലും നീ അവിടെ സഹിച്ച് പിടിച്ച് നിൽക്കും മോളെ എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷനാണ് വീട്ടുകാരും പറയുക. ചില പേരൻസ് അങ്ങനെയുണ്ട് കേട്ടോ. അവരാണ് ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള പേരൻസ്. അങ്ങനെയുള്ള പേരൻസിനെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. കാരണം എന്ന് വെച്ചാൽ സ്വന്തം മക്കളെ അവർ തന്നെ ഒരു കുഴിയിലേക്ക് തള്ളി വിട്ടു, അവരെ പഠിപ്പിക്കാതെ പ്രോപ്പറായിട്ട് ഇതാക്കാതെ. അതായത് അവരുടെ ഒരു സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ട് അവരുടെ അന്തസ്സിന് വേണ്ടിയിട്ട് അവർ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് പിന്നെയും അവരോട് സഹിക്കാൻ തന്നെ പറയുകയാണ്. ഇവരെന്ത് ചെയ്യും, ഇവരെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത്. നമ്മൾ ഈയിടയ്ക്ക് തന്നെ എത്ര ആത്മഹത്യകൾ കണ്ടു. ഈയിടയ്ക്ക് എന്താ MSc ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ഒരു ചേച്ചി പോയിട്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞപ്പം മാനസിക പീഡനം മൂലം ഞാനപ്പോൾ ചിന്തിച്ചു അവർക്കൊന്ന് ഇറങ്ങി വന്ന് സ്വന്തം കാലിൽ നിന്ന് ജീവിച്ചിട്ടായിരുന്നു ആ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ എന്താവും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം നടക്കുന്നത്. അതുകൊണ്ട് ഇത് കാണുന്ന ഒരാളെങ്കിലും മാറി ചിന്തിച്ചാൽ എനിക്ക് സന്തോഷമുള്ളൂ. എനിക്കിതിൽ എത്ര നെഗറ്റീവ് വന്നാലും എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ല. ഇതൊന്നും എന്നെ ബാധിക്കാനായിട്ട് പോകുന്നില്ല. ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് എൻ്റെ കബോർഡിൻ്റെ ക്ലീനിങ് കഴിഞ്ഞത്. അപ്പം ഞാൻ കുളിക്കാനും പിന്നെ കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ചേട്ടൻ ഇവിടെ നിന്ന് കറി വെക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ തക്കാളിക്കറിയാണ്ട് വെക്കുന്നത്. ചേട്ടായിട്ട് കറിയുടെ എരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നൊരു എരിവാണ്. ഏത് കറി ഉണ്ടാക്കിയാലും നല്ലപോലെ കുരുമുളകും ഇടും, മുളക് പൊടി ഇടും, പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചേട്ടയ്ക്ക് ഭയങ്കര കൈപ്പുണ്യമാണ്. അപ്പോൾ ചേട്ടൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വന്നതേ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും രണ്ടാൾക്കാർ ചേട്ടൻ മറി കയറിയിരുന്ന് ഭയങ്കര ഉറക്കമാണ്. നമ്മളെവിടെ പോയിരുന്നാലും നമ്മുടെ മടി വന്നിരുന്ന് ചൂടും പറ്റി കിടന്ന് ഉറക്കമാണ് പരിപാടി. അപ്പം ഞാൻ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി വിരിക്കുന്നുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു 2 ബെഡ്ഷീറ്റ് വെച്ച് മാറിയിട്ട് ഒരു 3 ദിവസമൊക്കെ ഒരു ബെഡ്ഷീറ്റ് തന്നെ യൂസ് ചെയ്യും. ഈ ഇടയ്ക്ക് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ കുറേ ബെഡ്ഷീറ്റൊക്കെ വാങ്ങിയതുകൊണ്ട് കുഴപ്പമില്ല, അത്യാവശ്യം മാറി മാറി വിരിക്കാനുണ്ട്. അതുപോലെ ഇപ്പോൾ വാഷിംഗ് മെഷീനും കൂടി ഉള്ളതുകൊണ്ട് 2-3 ദിവസം കൂടുമ്പോഴത്തേക്ക് മാറി മാറി അലക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഈ ഒരു പുതപ്പൊന്നും പൊങ്ങത്തേ ഇല്ല. അതുകൊണ്ട് ഞാനും ചേട്ടായും കൂടി ഉള്ള ദിവസമാണ് അലക്കുന്നത്. അപ്പോഴത്തേക്ക് ഒരുപാട് അലക്കാനായിട്ടുണ്ടാവും. ഇപ്പോൾ കുറച്ച് ഈസി ആയിട്ട് എല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ വൈകുന്നേരം ഡയറി
എടുത്തിരുന്നു, കുറച്ച് എഴുതും കേട്ടോ. പിന്നെ എൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാറുണ്ട്. പ്ലാനറിൽ വെറുതെ നോട്ട്സൊക്കെ ചെയ്ത് വെക്കും. നമ്മൾ എക്സസൈസ് ചെയ്ത ദിവസത്തെ, എക്സസൈസ് ചെയ്യാത്ത ദിവസത്തെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. ചില ദിവസമൊക്കെ ഞാൻ മടി പിടിച്ചിട്ട് എക്സസൈസ് ചെയ്യത്തില്ല, അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്യും കേട്ടോ. പിന്നെ ഞാനൊന്ന് പുതിയ ഒരു ബുക്ക് വായിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്, ചേതൻ ഭാഗത്തിൻ്റെ 105 മുറിയിലെ പെൺകുട്ടിയും. അപ്പോൾ ചേട്ടാ കഴിഞ്ഞ സുലൂലൂൽ കുഴപ്പം അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നാണത് വായിക്കാനായിട്ട് എടുത്തത്. എല്ലാ തിരക്കുകളും കഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കുന്ന ഇപ്പോഴാണ്. അപ്പോൾ ഞാനൊരു 10-20 മിനിറ്റൊക്കെ വായിക്കുള്ളൂ, അത് കഴിയുമ്പോഴത്തേക്കും പോയി കിടന്നുറങ്ങും. എല്ലാ ദിവസവും ഇങ്ങനെ കുറച്ച് കുറച്ച് വെച്ച് വായിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ യെല്ലോ ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം, മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.